ഇനി മറ്റു ചില വാർത്തകളിലേക്ക് കൂടി. കർണാടക ഗുണ്ടൽപേട്ട് മടഹള്ളി ക്വാറിയിൽ ഉണ്ടായ അപകടത്തിൽ മരിച്ചവരുടെ എണ്ണം 3 യു പി സ്വദേശികളായ സഫ്രാദ്, അജ്മുള്ള, മിറാജ് എന്നിവരുടെ മൃതദേഹങ്ങളാണ് കണ്ടെത്തിയത്. കൂടുതൽ വിവരങ്ങളുമായി രതീഷ് വാസുദേവനാണ് ചേരുന്നത്. രതീഷ്, ഇനിയും കൂടുതൽ പേർ അകത്ത് കുടുങ്ങിക്കിടപ്പുണ്ടോ എന്നുള്ള ഒരു നിഗമനത്തിൽ തന്നെയാണോ ഇപ്പോൾ തെരച്ചിൽ തുടരുന്നത്? കിരൺ, തീർച്ചയായും ഇന്നലെ മുതലുള്ള ആശങ്ക തുടരുകയാണെന്നും ഇന്നലെ അത് തിരച്ചിൽ സംഘത്തിന് എത്താൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് തന്നെ ഇന്ന് രാവിലെ മുതൽ NDRFന്റെ പ്രത്യേക സംഘമാണ് പരിശോധന ആരംഭിച്ചിട്ടുള്ളത്. രാവിലെ 2 മൃതദേഹങ്ങൾ കണ്ടെത്തി, സഫ്രാദിന്റെയും അജ്മുള്ളയുടെയും. ഉച്ച കഴിഞ്ഞാണ് മിറാജിന്റെ മൃതദേഹം കണ്ടെത്തിയതോടെ 3 പേരുടെ മരണം സ്ഥിരീകരിച്ചു. കൂടുതൽ പേർ ഈ പാറക്കെട്ടിനടിയിൽ കുടുങ്ങിക്കിടപ്പുണ്ട് എന്ന് തന്നെയാണ് സാക്ഷിമൊഴികളുടെയും സഹതൊഴിലാളികളെയും ഒക്കെ മൊഴിയിൽ നിന്നും മനസ്സിലാവുന്നത്. അതുകൊണ്ട് തന്നെ കൂടുതൽ പരിശോധന നടത്തേണ്ടതുണ്ട് ഇവരുടെ അവസ്ഥ സ്ഥിരീകരിക്കാൻ. എന്തായാലും വലിയ പാറക്കെട്ടുകൾ പൊട്ടിച്ചു മാറ്റി ശ്രമകരമായ തെരച്ചിലും രക്ഷാപ്രവർത്തനവുമാണ് NDRF നടത്തുന്നത്. അതുകൊണ്ട് തന്നെ മറ്റ് തരത്തിലുള്ള രക്ഷാപ്രവർത്തനങ്ങൾക്ക് പ്രസക്തി ഇല്ലാത്തതുകൊണ്ടാണ് ദേശീയ ദുരന്ത നിവാരണ സേന തന്നെ സ്ഥലത്തെത്തി പരിശോധന നടത്തുന്നത്. എന്തായാലും കൂടുതൽ പേർ മലയാളികൾ ഉൾപ്പെടെയുള്ള ടിപ്പർ തൊഴിലാളികളും ഈ പാറക്കെട്ടിനടിയിൽ അകപ്പെട്ടുണ്ടോ എന്ന സംശയം ബലപ്പെടുന്നുണ്ട്. കാരണം 25 തൊഴിലാളികൾ ഈ അപകടം നടന്ന സമയത്ത് ഈ ക്വാറിയിൽ ഈ ഭാഗത്ത് ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. കാരണം ഈ താഴ്ഭാഗത്തുണ്ടായിരുന്നു ടിപ്പർ ലോറിയിൽ ഡ്രൈവർമാരുണ്ടായിരുന്നു. അവരൊക്കെ ഒരുപക്ഷെ ഈ അടിപ്പെട്ടിട്ടുണ്ടാവാം എന്ന ധാരണയിൽ തന്നെയാണ് ഈ പരിശോധന തുടരുന്നത്. എന്തായാലും മറ്റ് മലയാളികളും ഇതുവരെ മരണം സ്ഥിരീകരിച്ചുകൊണ്ട് മൃതദേഹവും മറ്റും പുറത്തെടുക്കാൻ സാധിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ എന്തായാലും തെരച്ചിൽ തുടരുകയാണ്. പരിക്കേറ്റ ഒരാളെ ഇപ്പൊ കോഴിക്കോട് മെഡിക്കൽ കോളേജിലാണ്. കാരശ്ശേരി സ്വദേശിയായ ഹിറ്റാച്ചി ഡ്രൈവറാണ് അദ്ദേഹം. കിരൺ, രതീഷ് വാസുദേവനാണ് വിവരങ്ങൾ നൽകിയത്. രക്ഷാപ്രവർത്തനം ഇപ്പോഴും തുടരുകയാണ്. 3 പേരുടെ മൃതദേഹങ്ങളാണ് കണ്ടെത്താൻ കഴിഞ്ഞത്. മറ്റു ചില വാർത്തയിലേക്ക്. സംസ്ഥാനത്ത് സ്കൂൾ വാർഷിക പരീക്ഷയുടെയും പ്ലസ് 1 പരീക്ഷയുടെയും തീയതി പ്രഖ്യാപിച്ചു. 1 മുതൽ